നമസ്കാരം. നാട്ടുതാരങ്ങൾ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അതിഥിയെ കിട്ടിയിരിക്കുന്നത് ഫേസ്ബുക്ക് പേജിലൂടെ ശ്രദ്ധേയനായ സുശീൽ ചേച്ചിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്നാലും സുശീൽ ചേച്ചിയുടെ ആ പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ നമുക്ക് നേരിട്ട് തന്നെ പങ്കുവയ്ക്കാം. ചേച്ചി നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? സുഖമായിട്ട് പോണു. ഇത് എന്റെ ഭർത്താവ്. എന്തായാലും സുശീലിച്ചിയുടെ ഒരു ഗാനം ഫേസ്ബുക്കിലൂടെ നല്ല വൈറലായിട്ടുണ്ട്. ഏതാണ് ഗാനം? അത് നെല്ല് എന്ന സിനിമയിൽ നീലപ്പൻ മാനെ. നീലപ്പൻ മാനെ നല്ല ഇതുണ്ട്. ഒരുവിധ ആൾക്കാരൊക്കെ വിളിച്ചിരുന്നു, നന്നായി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിരുന്നു. ഓക്കെ, എന്തായാലും ആ ഒരു രണ്ട് വരി ഒന്ന് പാടുക. ശരി ശരി. നീലപ്പൊന്മാനെ എൻ്റെ നീലപ്പൊന്മാനെ, വെള്ളിവേലു നെയ്ത പുടവ വേണോ, പുളിയില കര പുടവ വേണോ ചോലപ്പൊന്മാനെ. നീലപ്പൊന്മാനെ എൻ്റെ നീലപ്പൊന്മാനെ, വെള്ളിവേലു നെയ്ത പുടവ വേണോ, പുളിയില കര പുടവ വേണോ ചോലപ്പൊന്മാനെ. നല്ല രസമായിരുന്നു. നല്ല നല്ല രസമുണ്ട്, നന്നായിട്ട് പാടി. ശരിക്കും പറഞ്ഞാൽ അത് ആൾക്കാര് അത് സ്വീകരിച്ചതിൽ അത്ഭുതമൊന്നും ഇല്ല. നന്നായി പാടിയിട്ടുണ്ട്. ചേച്ചി സംഗീതം പഠിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല, സംഗീതം പഠിച്ചിട്ടില്ല. അതെ അതെ അതെ. അതുപോലെ വല്ല സ്റ്റേജിൽ കയറുക അങ്ങനെ എന്തെങ്കിലും? പറങ്കുഴപ്പില് പാടിയിട്ടുണ്ട്. അപ്പോ ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുശീലേച്ചി സംഗീതം പഠിച്ചിട്ടില്ല, അതുപോലെ തന്നെ ഒരു സ്റ്റേജിൽ വളരെ അപൂർവം സ്ഥലത്ത് മാത്രം കേറിയിട്ടുള്ളൂ. എത്ര സുശീലക്ക് എത്ര വയസ്സായിട്ടുണ്ടാവും? എനിക്കിപ്പോ 63. 63 വയസ്സായി. 63 വയസ്സിലും നന്നായി പാടുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു നമുക്ക് പാടാനുള്ള ഒരു അവസരം നമ്മളാ നല്ല കാര്യത്തിൽ കിട്ടിയില്ല എന്നാണ് സത്യം. പ്രോത്സാഹനം കിട്ടിയില്ല എന്ന് തോന്നുന്നു. സാഹചര്യം ഉണ്ടായിരുന്നില്ല. വീട്ടില് നല്ല കഷ്ടപ്പെട്ട് വളർന്നതാണ് ഞാന്. ചെറുപ്പത്തില് പാടിയിരുന്നു? ചെറുപ്പത്തില് ആ പാടിയിരുന്നു. 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ സ്കൂളിൽ പാടിയിണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും ഈ പ്രോത്സാഹനം കാര്യമൊന്നും കിട്ടിയില്ല. അന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്തെങ്കിലും നമുക്കൊരു കാര്യമായിരുന്നു. അതെ അതെ അതെ. എന്നാ നമുക്ക് ഈ ആദ്യം തന്നെ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിട്ട് നല്ലൊരു ഗാനം, ഏത് ഗാനം ഒന്ന് പാടാൻ പോണ? രാധിക കൃഷ്ണ രാധിക എന്ന് സിനിമ. പാട്ട് നോക്കുന്നാലും പാട്ട് രാധിക കൃഷ്ണ കൃഷ്ണ രാധിക കൃഷ്ണ രാധിക, തവ വിരഹേ കേശവ സരസമശണമപി മലയജപങ്കം പശ്യതി വിഷമിവപുഷി സശങ്കം സരസമശണമപി മലയജപങ്കം പശ്യതി വിഷമിവപുഷി സശങ്കം രാധിക കൃഷ്ണ രാധിക. ചേച്ചി നല്ല രസമായിട്ട് പാടി കേട്ടോ, നന്നായിട്ട് പാടി. ഗായകി സുശീല അതേ ശബ്ദമാണ് കിട്ടിയത് അല്ലെ? ആ പേര് പോലെ തന്നെ. എന്തായാലും നന്നായി പാടി. ആരൊക്കെയുണ്ട് വീട്ടിൽ? ആരൊക്കെയുണ്ട്? എന്റെ ഭർത്താവ് മാത്രമേ ഉള്ളൂ, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. കുട്ടികളൊന്നും പാട്ട് പാട്ട് നല്ല സപ്പോർട്ടിങ് ആണല്ലേ? അതെ അതെ, നല്ല സപ്പോർട്ടാണ്. നാട്ടില് എവിടെ ഉത്സവത്തിനാ കേറിയത്? അതെ അതെ അതെ, ഉത്സവത്തിന്. അന്ന് ഇത് കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും ഒറ്റയ്ക്ക്, അത് അല്ല വേറൊരാളും കൂടി ഉണ്ടായത്. പിന്നെ ചന്ദ്രകളപം ചാർത്തി ഉറങ്ങും തീരുന്ന പറഞ്ഞിട്ട്. ആ അതെ 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 അതെ. അവിടെ ആദ്യം പാതി, പിന്നെ മറ്റേ മറ്റൊന്ന് സമയത്തിട്ട് പിന്നെ പാട്ട് നിർത്തി. എന്തായാലും ഈ നമ്മുടെ ഈ ചാനലിലൂടെ തന്നെ ഒരുപാട് ആൾക്കാര് എന്തായാലും കാണും. ഈ പാട്ട് ഇതിന് വിട്ടപ്പോ അവരോട് വിളിച്ച്, അതായത് സുശീല ചേച്ചിയുടെ
ശരി പാട്ട് പാടുന്നുണ്ടെന്നുള്ളത് ചിലർക്ക് അറിയില്ല. അപ്പൊ എന്തായാലും ആ ഫേസ്ബുക്ക് പേജിലൂടെ കുറെ ആൾക്കാർ കണ്ടത്, അപ്പോ അപ്പോഴാണ് അറിയണത് ഇങ്ങനെ പാട്ട് ഇന്നാള് പാട്ട് പാടുന്നുള്ളത്. എന്തായാലും നമ്മുടെ ഈ ഒരു ചാനലിലൂടെ കൂടിയിട്ടും നമ്മൾ എന്തായാലും പ്രഷറെ കാണുകയാണ്, കണ്ടിട്ട് എന്തായാലും വിളിച്ചിരിക്കും, അംഗീകരിക്കും. ഇപ്പൊ ഈ ഒരു പ്രായത്തിൽ നമുക്ക് അങ്ങനത്തെ ഒരു ഭാഗ്യം, പാട്ട് പാടാനുള്ള ഭാഗ്യം, അല്ലെങ്കിൽ പാട്ട് പാടണമെന്നുള്ള ആൾക്കാർക്ക് അറിയിച്ചു കൊടുക്കാൻ നമുക്ക് കിട്ടിയത് അതിന്റെ വലിയ ഭാഗ്യം. അപ്പൊ എന്താ നമുക്ക് അടുത്തൊരു ഒരു പാട്ടുകൂടി പാടാം. ഏത് പാട്ടുകൂടി പാടാൻ പോണു? കസ്തൂരി തൈലമിട്ട് കസ്തൂരി തൈലമിട്ട് മുടി മിനുക്കി മുത്തോട് മുസ്തു വെച്ച വളകിലുക്കി കയ്യിൽ മുത്തോട് മുത്തു വെച്ച വളകിലുക്കി മന്ദാര കുളങ്ങരെ കുളിച്ചൊരുങ്ങി മംഗല്യ തട്ടമിട്ട പുതുക്ക പെണ്ണ് മാറിൽ മഞ്ചാടി മറുകുള്ളമിടുക്കി പെണ്ണ് കസ്തൂരി തൈലമിട്ട് മുടി മിനുക്കി മുത്തോട് മുത്തു വെച്ച വളകിലുക്കി കയ്യിൽ മുത്തോട് മുത്തു വെച്ച വളകിലുക്കി. ചേച്ചി അപ്പൊ ഈ പാട്ടും പൊളിച്ചടുക്കി നന്നായി പാടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന കുറച്ച് പ്രാക്ടീസിന്റെ ഒരു കുറവ് എന്തായാലും ഉണ്ട്. വീട്ടിൽ പാടാറുണ്ടോ? വീട്ടിലിപ്പോ പാടല് കഷ്ടിയാണ്, അല്ലെങ്കിൽ എപ്പോഴും പാടാറുണ്ട്. ഇങ്ങനെ കൊടുത്തില്ല, ഞാൻ ഒരു മാസം പാട്ടില്ല. ശരിക്കും മാധവേട്ടൻ പറഞ്ഞിട്ട് പാട്ട് പാടിപ്പിക്കണം നമ്മളിപ്പോ, നിങ്ങള് രണ്ടുപേരും മാത്രല്ലോ ഇവിടെ. അപ്പൊ പാട്ട് ഇവിടെ ഇരിക്കുമ്പോ നമുക്ക് പാട്ട് പാടുകയെന്നുണ്ടെങ്കിൽ അതിന് അതിനൊരു സമയം ഇല്ല. മറ്റേ എന്തിനും പണിയെടുക്കുമ്പോ പാട്ട് പാടാം, എന്തിനും പാട്ട് പാടാന്ന് അതിന്റെ സമയമില്ല. ബാക്കി എല്ലാം അതിനിപ്പോ ഡാൻസ് കളിക്കുകയാണെങ്കിലും ഇപ്പൊ മിമിക്രി ആണെങ്കിലും എന്തിനും അതിന്റെ സമയം വേണം. പക്ഷെ പാട്ട് ഇതിന്റെ സമയമില്ല, എപ്പോഴും പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കണം. ഞാൻ പാടാറുണ്ട് ഈ സുശീലിന്റെ അതേ ശബ്ദം ശബ്ദം അതേതന്നെ ശരിയാണ്. അത് നമ്മുടെ പ്രയത്നിക്കാനാണ് പറഞ്ഞു. അതെ, അപ്പോ ഈ മറ്റേ മാധവട്ടം പറഞ്ഞ ശരിയാണ്. കാരണം നമ്മള് പരമാവധി പ്രയത്നിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് അതിനൊരു ഗുണം കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ, ചെയ്താൽ അതുള്ളൂ. നമുക്ക് പ്രായം കൂടുതലാണെന്ന് അതൊന്നുമില്ല, പാട്ടിന് പ്രായമില്ല. പാട്ട് എപ്പോഴും വേണേലും പാടാം, നമുക്ക് നമ്മൾ അംഗീകരിക്കുന്ന ഒരു കാലം എപ്പോഴാണ് വരാം പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ ഈ വീഡിയോ കണ്ടിട്ടായിരിക്കും ഈ വേറെ പല ആൾക്കാരും ചാനലും പല ആൾക്കാരും വരിക, ഒന്നും പറയാൻ പറ്റില്ല. ഒരു അങ്ങനെ നമ്മുടെ ഇപ്പൊ ഈ ചാനലിലൂടെ തന്നെ ഈ ഒരു മണികണ്ഠൻ നാടൻപാട്ടുകാരൻ ഇപ്പോൾ നല്ല വൈറലായിട്ട് ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തിന് വിളിച്ചിട്ടുണ്ട്, പല ഓഫർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ കിട്ടും. ശരി, അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു പാട്ട്, ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? കടൽപ്പാലം എന്നുള്ള സിനിമയിലത്തെ ഉജ്ജയിനിയിലെ ഗായിക. ഋതുദേവതയായി നൃത്തം വെച്ചു മുനി കന്യകയായി പൂജിച്ചു ഹിമഗിരി പുത്രിയായി തപസ്സിരുന്നു അവൾ സ്വയംവര പന്തലിലൊരുങ്ങി നിന്നു ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു. സൂപ്പർ. അപ്പൊ എന്തായാലും പഴയ പാട്ടുകൾ എന്തായാലും നല്ല പഴയ പാട്ട് തന്നെ അറിയുള്ളൂ, അത് നമ്മളത് പഠിച്ചോണ്ട് കേട്ടോ. ഏറ്റവും നല്ല നമ്മുടെ സുശീലേച്ചിയുടെ വീട് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ പൊന്നാനി കടവനാട് എന്നുള്ള സ്ഥലത്താണ് ചേച്ചിയുടെ വീട്. ഒരു പ്രാക്ടീസിൻ്റെ ഒരു കുറവാണ് സത്യം പറഞ്ഞാൽ ഉള്ളത്. ഇപ്പം ഞാൻ പെട്ടെന്നാണ് ചേച്ചിയോട് പറഞ്ഞത് നമുക്കിന്നൊരു ഷൂട്ട് ചെയ്യുക, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പെട്ടെന്നാണ് വേഗം അതിനുള്ളതൊക്കെ പാട്ടുകളൊന്നും ശരിക്കും പോലെ ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല. എല്ലാം കുറച്ച് പഠിച്ച സംഭവം അതിനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തില്ല എന്ന് സത്യം.
അപ്പൊ തീർച്ചയായും നിങ്ങള് അത് നിങ്ങൾ മനസ്സിലാക്കുന്ന വിചാരിക്കുന്നത്. അപ്പൊ ശുചേച്ചി, അപ്പൊ ഇനി അടുത്ത പാട്ട് ഏതാണ് പാടാൻ പോണത്? സൂര്യകാന്തി, സൂര്യകാന്തി എന്നുള്ള പാട്ട്. വെയിലറിയാതെ മഴയറിയാതെ വർഷങ്ങൾ പോവതറിയാതെ, വെയിലറിയാതെ മഴയറിയാതെ വർഷങ്ങൾ പോവതറിയാതെ, ദേവദാരുവിൻ തണലിലുറം താപസ കന്യക നീ, ദേവദാരുവിൻ തണലിലുറം താപസ കന്യക നീ. സൂര്യകാന്തി, സൂര്യകാന്തി സ്വപ്നം കാണുവതാരേ, പ്രേമ പൂജ പുഷ്പവുമായി തേടുവതാരേ. അപ്പോൾ ഇത്ര നേരം നമ്മുടെ സുശീല ചേച്ചിയാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. കുറച്ച് പാട്ടുകളും വിശേഷങ്ങളും ഇതൊക്കെ ആയിട്ട് എന്തായാലും ഈ നമുക്ക് പഴയ പാട്ടുകൾ കുറച്ച് ഓർമ്മപ്പെടുത്തി തന്നു. എന്തായാലും വളരെ നമ്മുടെ ഈ ചാനലിലേക്ക് വന്നതിൽ വളരെയധികം സന്തോഷം. എനിക്ക് ഈ ഒരു അവസരം തന്ന സുജീഷിനോടും സർഗ സുബ്രുവിനോടും നന്ദി പറയുന്നു. അപ്പോൾ ഇത്ര നേരം നമ്മുടെ സുശീല ചേച്ചിയുടെ പാട്ടുകളും ഈ പാട്ട് വിശേഷങ്ങളുമാണ് നമ്മൾ ഇതുവരെ പങ്കുവച്ചത്. ഇനി അടുത്ത ആഴ്ചയിൽ പുതിയ ഒരു കലാകാരനെ നമ്മൾ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ നന്ദി, നമസ്കാരം.